ചരിത്രത്തിൽ ആദ്യമായി വിരമിച്ചവരുൾപ്പെടെ 24 എസ് പിമാരുടെ പേരുകൾ ഐ പി എസിന് കേരള സർക്കാർ ശുപാർശ ചെയ്തു. നടൻ ദിലീപ് ഉൾപ്പെട്ട കേസിൽ അന്വേഷണം നയിച്ച എസ് പിയും ഐ പി എസ് പട്ടികയിലുണ്ട്. 2018-19-20 വർഷങ്ങളിൽ നികത്തപ്പെടാതിരുന്ന 24 ഒഴിവുകളിലേക്ക് 55 എസ് പിമാരുടെ പട്ടികയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത്. യു പി എസ് സി അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ ഈ മാസം ഡൽഹിയിൽ ചേരുന്ന യോഗം പട്ടിക പരിഗണിക്കും. പുതുതായി ഐ പി എസ് ലഭിക്കുന്നവരിൽ 4 പേർക്ക് ക്രമസമാധാന ചുമതല നൽകിയേക്കുമെന്നാണ് അറിയിപ്പ്. പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും സർവീസ് നടപടി നേരിട്ടിട്ടുള്ളവരുമാണ്. പരസ്യമായി ക്രിമിനലുകൾക്കൊപ്പം ഇരുന്ന് മദ്യപാനം നടത്തിയവരും നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയവരുമുണ്ട്. പലരുടെയും കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വച്ച് നോക്കിയാൽ ഒരിക്കലും ഐ പി എസ് പോലുള്ള ഉന്നത സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യുന്നത് പോയിട്ട് ഒരു കോൺസ്റ്റബിളായിട്ട് പോലും സർവീസിലിരുത്താൻ പറ്റില്ല. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട പലരുടെയും പശ്ചാത്തലം പരിശോധിച്ചാൽ ഇതൊക്കെ മനസ്സിലാകും. അതിനായി പാഴൂർ പടിക്കലൊന്നും പോകണ്ട. രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും ശുപാർശയുടെയും പിൻബലത്തിലാണ് ഐ പി എസ് എന്ന മൂന്നക്ഷരത്തിന് വേണ്ടി പരക്കം പായുന്നത്. ഇതിലെ ചില വിദ്വാൻമാരുടെ പേരിൽ ഇപ്പോഴും വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ക്ലോസ് ചെയ്തിട്ടാണ് പുതിയ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വാങ്ങി അയച്ചിട്ടുള്ളത്. കിടന്ന പിടുത്തവൻ്റെ കീഴിൽ കിടന്ന് പിടുത്തവരാണല്ലോ ഇവർ. ഒരാളെ കിട്ടിയാൽ പ്രതിയാക്കാനും വാദിയാക്കാനും സാക്ഷിയാക്കാനും ഒക്കെ ഇവർക്ക് മാസ്മര ശക്തിയുള്ളവരാണ്. കൈക്കൂലിയുടെ ഉസ്താദുകളും ലിസ്റ്റിലുണ്ട്. മണൽ കോറി പാറ ലോബികളുടെ ഇഷ്ട തോഴന്മാരുമുണ്ട്.